മതമാറ്റം തങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് അന്തോക്യ വിശ്വാസ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഏലിയാസ് മാർ അത്തനാസിയോസ് മെത്രാപ്പോലീത്ത. യേശുക്രിസ്തുവിനും മതമോ ജാതിയോ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പന്തപ്ര ആദിവാസി കോളനിയിൽ പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും വിതരണം ചെയ്യാനെത്തിയതായിരുന്നു മെത്രാപ്പോലീത്ത. മതംമാറ്റമല്ല മനുഷ്യന്റെ നന്നാവലാണ് കാലഘട്ടത്തിന്റെ ആവശ്യകതയെന്ന് അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ഏലിയാസ് മാർ അത്തനാസിയോസ് മെത്രാപ്പോലീത്ത അഭിപ്രായപ്പെട്ടു. അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് നല്ലവരായി ജീവിക്കുകയാണ് വേണ്ടത്. കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി കോളനിയിൽ പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും വിതരണം ചെയ്യാനെത്തിയതായിരുന്നു മെത്രാപ്പോലീത്ത. ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം മതം മാറ്റലാണെന്ന ആരോപണങ്ങളോടുള്ള പ്രതികരണമായാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ചില ആളുകൾ പറയും ഇതൊക്കെ മതം മാറ്റത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഞങ്ങൾക്ക് മതമാറ്റത്തിന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാവരോടും പറയും, അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് നല്ലവരായി പ്രബുദ്ധരായി വിദ്യയുള്ളവരായി നിങ്ങൾ ജീവിച്ചാൽ മാത്രം മതി. നല്ല ജീവിത സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. മതം മാറലല്ല ആവശ്യം, മനുഷ്യൻ നന്നാവലാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത്. കാരണം നല്ലവരായ ആളുകൾ മോശമായ ജീവിതം നയിക്കുന്നവരുണ്ട്, വളരെ താഴ്ന്ന നിലയിലുള്ള ആളുകൾ നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട്, നല്ല ജീവിതം നയിക്കുന്നവരുണ്ട്. യേശുക്രിസ്തുവിന് മതമോ ജാതിയോ ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ ഒപ്പം കൂടിയവർ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുകയായിരുന്നുവെന്നും അത്തനാസിയോസ് മെത്രാപ്പോലീത്ത ചൂണ്ടിക്കാട്ടി. യേശുക്രിസ്തുവിനുണ്ടോ ജാതി? യേശുക്രിസ്തുവിന് മതമുണ്ടോ? ഇല്ല. ക്രിസ്തുവിന്റെ നടന്ന കൂടെ ചെന്ന ആളുകളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു, ആ പേരിൽ അറിയപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ ത്യാഗവും ആണ് ഞങ്ങളെ ഇന്ന് ഇപ്രകാരമുള്ള ഒരു ദൗത്യത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. പീറ്റർ വേലമ്പറമ്പിൽ കോറപ്പിസ്കോപ്പ, ഇട്ടുപ്പ് ആലിംഗൽ കോറപ്പിസ്കോപ്പ തുടങ്ങിയവരും സമിതിയുടെയും മർത്തമറിയം വനിതാ സമാജത്തിന്റെയും ഭാരവാഹികളും മെത്രാപ്പോലീത്തയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. നിരവധി കുടുംബങ്ങളിൽ സഹായം എത്തിച്ചാണ് സംഘം മടങ്ങിയത്. കെ സി വി ന്യൂസ്, കുട്ടമ്പുഴ.